നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്. നമ്മൾ കോഴിക്കോട്ടുകാർ പുറത്ത് പോകുന്ന സമയത്ത് അതിന് സാധാരണക്കാരായ ആളുകൾ, ജോലിക്ക് സ്ഥിരം പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവരായാലും അതേപോലെ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ആശ്രയിക്കുന്ന ഒന്നാണ് നമ്മുടെ അവൽ മിൽക്ക്. അത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പോവുകയാണിന്ന്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് കൊടുക്കാറുണ്ട്. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത്, ഞാനിവിടെ 500 പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ പഴം വേണം. പഴം മൈസൂർ പഴമല്ല, ആണിപ്പൂവനാണ്. ആണിപ്പൂവൻ പഴം ഞാനിവിടെ ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഇത്രയും ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അവല് വേണം. ഏകദേശം ഒരു പിടിയോളം അവല് മതിയാവും. ഒരു പിടിയോളവും പിന്നെ കുറച്ച് എക്സ്ട്രാ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കൂടുതൽ അവല് വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഴം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പഴം ചേർത്താൽ നമ്മുടെ അവൽ മിൽക്കിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒരു ഗ്ലാസ്സിന് ഏകദേശം ഒരു 2 പഴമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അവല് ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ പൊരിയവലാണ് ചേർക്കുന്നത്, അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നത്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ്, ഇപ്പം ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് പഴത്തിൻ്റെ മധുരവും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ദാ ഇവിടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കപ്പലണ്ടി. കപ്പലണ്ടി എന്ന് പറയും, ഞങ്ങളിവിടെ കടല എന്നാണ് പറയുന്നത്. കടല, വറുത്ത കടലയാണ്. അതിങ്ങനെ പീസാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബൂസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഹോർലിക്സ് ഒന്നും എടുക്കരുത്, ഇവിടെ ഹോർലിക്സ് ആണുള്ളത്. ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനായിട്ട് മേടിച്ചതാണ്. ബൂസ്റ്റ് ചേർക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നതാണ്, പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള അവൽ മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൈസൂർ പഴം. അത് മൈസൂർ പഴവും കുറച്ച് പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുക. അതിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കും. നമ്മൾ ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കും. ഇങ്ങനെയായിരുന്നു പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അവൽ മിൽക്കൊക്കെ നല്ല സൂപ്പറായി, അതിൽ ഒരുപാട് ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം ചേർത്തിട്ടും അതേപോലെ എന്താ പറയുക, പിസ്തയുടെയൊക്കെ എസൻസ് ഒഴിച്ചിട്ടും അതേപോലെ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടും അങ്ങനെ പല രീതിയിലാണ് ഇന്ന് അവൽ മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം വീട്ടിൽ തന്നെ ഉള്ള വെച്ചിട്ട് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവൽ മിൽക്കാണ് കേട്ടോ. നമ്മൾ പുതിയ സ്റ്റാൻഡിലുണ്ട് ഒരു കൂൾ ബാർ ഉണ്ട്. അവിടുത്തെ ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ആ അവൽ മിൽക്കാണ് കേട്ടോ. അതൊരു ഒന്നാം തരം അവൽ മിൽക്ക് തന്നെയാണ്. നമ്മുടെ ഫോക്കസ് മോളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും, അവിടെയാണ്. അതെനിക്ക് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കാം. എല്ലാം കൂടി അല്ല, നമുക്ക് പഴവും അതേപോലെ തന്നെ പാലും കൂടെ പഞ്ചസാരയും കൂടെ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഈ ബൂസ്റ്റും ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ അവലും ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഈ നട്ട്സും ചേർത്ത് കൊടുക്കും. ഇത്രയാണ് നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി. പാല് ചേർത്ത് കൊടുത്തു. അതെ, അങ്ങനെ ഞാൻ നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കട്ടപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. കട്ടപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും. പിന്നെ അവൽ മിൽക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസാണ് ടേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കട്ടിയായതിനു ശേഷം എടുത്താൽ മതി. ഇതിലിപ്പോൾ കട്ടപ്പാലും ഉണ്ട്, അതേപോലെ തന്നെ തണുത്തതും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഴത്തിൻ്റെ മധുരവും കൂടെ നോക്കിയിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പഴം ചേർക്കരുത്, അതൊരു ടേസ്റ്റൊക്കെ പോയി പോവും. കുറച്ച് പഴം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ലൂസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയിലല്ല, കുറച്ച് ലൂസായിട്ടാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ അവൽ മിൽക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇത് അവൽ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കളറാക്കുകയാണ്. അതായത് നമ്മൾ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ അവലും അതേപോലെ തന്നെ നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇതൊരു അവൽ മിൽക്കിലേക്ക് ഇതിന് രൂപാന്തരം മാറുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഇതവിടെ മിക്സ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ പാലിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പം നമ്മുടെ അതിൽ പൊരിയവലില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊരിയവലാണ്. ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി.
നട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബദാമോ കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് അതിൽ ഒരുപാട് നട്സും അതേപോലെ എസൻസ് സ്ട്രോബെറിയുടെയും പിസ്തയുടെ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കും ചില കൂൾബാറിലൊക്കെ. അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ എനിക്ക് ആ പാലിൻ്റെ ഒക്കെ ആ ഒരു മിനിമൽ ടേസ്റ്റ് പോയി പോകുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു അവൽ മിൽക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. പുതിയതായിട്ട് വ്യൂവേഴ്സ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്.